പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നു എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ജർമ്മനിയിലാണ് രാഹുൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് സൂചന. ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് ബ്ലൂ കോർണർ നോട്ടീസ് രാഹുലിനായി പുറത്തിറക്കിയത്. പ്രതി വിദേശത്തേക്ക് കടന്നതായി സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എം എസ് അനീഷ്കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇക്കാര്യത്തിൽ പോലീസിന് പൂർണ്ണമായിട്ടും വീഴ്ച പറ്റിയിരുന്നു. ഇപ്പോൾ പോലീസിനെ വെട്ടിച്ച് ജർമ്മനിയിലേക്ക് എത്തിയെന്ന രീതിയിലാണല്ലോ സൂചനകൾ വന്നത്. നേരത്തെ സിംഗപ്പൂർ എന്ന് പറഞ്ഞിരുന്നു. ജർമ്മൻ പൗരത്വം കൂടിയുള്ളയാളാണ് രാഹുൽ എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ തിരിച്ചു കൊണ്ടുവരിക പ്രയാസമാണെന്ന് പോലീസിനും അറിയാമല്ലോ ഇപ്പോൾ. തീർച്ചയായും പോലീസിന്റെ ഒരു വീഴ്ച തന്നെയാണ് പ്രതിയെ ഇപ്പോൾ ജർമ്മനിയിലെത്താൻ സഹായിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്നലെ രാഹുൽ ഒളിവിലിരുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ താൻ വിദേശത്താണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. താൻ എവിടെയാണ് എന്നത് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ജർമ്മനിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആദ്യം കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്കാണ് പോയത്. ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോവുകയും അവിടെ നിന്ന് ജർമ്മനിക്ക് പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ രാഹുലിൻ്റെ ഉറ്റ സുഹൃത്തായ രാജേഷ് എന്നയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇയാൾ ഈ ഭാര്യയെ മർദ്ദിച്ച സമയത്ത് രാഹുലിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം പുലർച്ചെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ രാജേഷ് ഒപ്പമുണ്ടായിരുന്നു എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇയാൾ പറയുന്നത് ഇതിനകം തന്നെ ജർമ്മനിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ഇന്റർപോളിനെ ഇക്കാര്യത്തിൽ സമീപിക്കുകയും ഒക്കെ ചെയ്തത്. നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും അറിയിപ്പ് നൽകിയിരുന്നു. പ്രതി പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു തടയുന്ന നടപടി ഉണ്ടാവണമെന്ന്. പക്ഷേ ഇതിനുശേഷം ഒരിടത്തു നിന്നും ഇത്തരം വിവരങ്ങൾ ലഭിച്ചില്ല. അതിനുശേഷം ഈ ലുക്കൌട്ട് നോട്ടീസിന് മുമ്പ് പ്രതി പുറത്തേക്ക് കടന്നോ എന്നും അന്വേഷിച്ചിരുന്നു. അതിനും കൃത്യമായൊരു മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ നിഗമനം കൃത്യമായി ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും നാട്ടിലെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജർമ്മനിയിൽ നിന്നും ഈ പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഇനി മുന്നോട്ട് പോകാനാണ് പോലീസ് ഒരുങ്ങുന്നത്. എന്തായാലും ജർമ്മൻ പൗരത്വമുണ്ട് ഇയാൾക്ക് എന്നാണ് കുടുംബം കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അങ്ങനെയെങ്കിൽ ജർമ്മൻ പൗരനായ ആളാണെങ്കിൽ മറ്റ് ഒരു നടപടികൾ കൂടുതൽ സങ്കീർണമാവും. എംബസി മുഖേനയും ഈ നയതന്ത്ര തലത്തിലെയും ഒക്കെ ചില ഇടപെടലുകൾ ഇക്കാര്യത്തിൽ വേണ്ടി വരും എന്നാണ് പോലീസ് തന്നെ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കുറച്ച് നാളത്തേക്കെങ്കിലും വൈകാനുള്ള സാധ്യതകൾ മുന്നിൽ. ഈ വിഷയത്തിൽ ഈ ഗാർഹിക പീഡനത്തിന് രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും കേസുണ്ടല്ലോ അല്ലേ? അവരെ കസ്റ്റഡിയിൽ എടുക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും നടപടിയിലേക്ക് പോലീസ് പോകുന്നുണ്ടോ? അവരെ കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടില്ല. ഇന്നലെ രണ്ടാമത് അവരുടെ മൊഴിയെടുക്കാൻ വീട്ടിൽ ഉച്ചതിരിഞ്ഞ് പോലീസ് എത്തിയിരുന്നു. അപ്പോൾ അവർ പുറത്തു പോയിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വീണ്ടും അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ഒരു പക്ഷേ കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ള നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം യുവതി നേരത്തെ നൽകിയ മൊഴിയിൽ, ഒരു അടച്ചിട്ട മുറിയിൽ അമ്മയും രാഹുലുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകൾക്ക് ശേഷമാണ് തന്നെ മർദ്ദിച്ചത് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം അമ്മ നേരത്തെ മാധ്യമങ്ങളോട്, നമ്മളോടക്കം പറയുകയും ചെയ്തിരുന്നു, തന്നെയും മകളെയും വീട്ടിൽ നിന്ന് ഇറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ യുവതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിൽ അതേ ചൊല്ലിയൊക്കെയാണ് ഈ തർക്കങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത്. ഒപ്പം യുവതിക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി തന്നെ അമ്മയെ ചോദ്യം ചെയ്യാനാണ് ഒരുങ്ങുന്നത്. ഒപ്പം അമ്മയും സഹോദരിയും ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുക തുടങ്ങിയ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയാൽ അതൊരു സമ്മർദ്ദമായി രാഹുലിന് മേൽ ചൊലുത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ രാഹുലിനെ നാട്ടിലേക്ക് താമസിയാതെ എത്തിക്കാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടലും. ഇക്കാര്യത്തിൽ പോലീസിന് തുടക്കത്തിൽ പറ്റിയ വീഴ്ച അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നു എന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് രാഹുലിനായി. സ്ത്രീധന